ആ സൂര്യക്ക് തന്നെയാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്, ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ ഉണ്ണിമൂന്തൻ ഇങ്ങനെ ഒരു വലിയ വേഷം ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല. ആ വല്ലാത്ത വിഷയ വേഷമായിരുന്നു. ആ അത് ശശികുമാറിന് അത്ര വലിയ റോളില്ല, ഇല്ല അത് ഇടയ്ക്ക് വന്ന് മരിച്ചോടുകൂടിയാ. സൂര്യയാണ് എൻ്റെ ഇമ്പോർട്ടൻസ്, എൻ്റെ മെയിൻ പ്ലസ്. ഈ ഉണ്ണിമൂന്തൻ്റെ ഇതും രണ്ടുപേരുടെ ഇതാണ്, ആ ഫ്രണ്ട്ഷിപ്പാണ് പടം കൊണ്ടുപോകുന്നത്. കർണനും ഇതും പോലെ ദുര്യോധനും പോലെ അങ്ങനെ കഥ കൊണ്ടുപോകുന്നത്. സൂര്യക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ്, ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തു. നല്ലൊരു ടേണിംഗ് പോയിൻ്റാണ് അയാളുടെ കരിയർ. എനിക്ക് അതാണ് തമിഴ് പടത്തിൻ്റെ ആ ഒരു മറ്റേ നാടൻ ഒരു ഗ്രാമത്തിൽ വെച്ച് എടുത്തിരിക്കുന്ന സിനിമയാണ്. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് പടം. മറ്റേ ഇയാളുടെ ഇവിടെ ധനുഷിൻ്റെ ഒരു പടം വന്നില്ലേ, ആ ഏകദേശം അതുപോലെയൊക്കെയാണ്, ആ അതുപോലെയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ആരും വിചാരിച്ചിരിക്കുന്നത് മറ്റേ വിടുതലയുടെ രണ്ടാം ഭാഗം പോലെയാണ് ഇരിക്കുന്നത് ഈ പടം. ആ ഫുൾ ഫാമിലാണ് സൂര്യ അഭിനയിച്ചിരിക്കുന്നത്. സൂര്യ തന്നെയാണ് പടത്തിൻ്റെ പെർഫോമൻസ്, സൂര്യ തന്നെയാണ്. പക്ഷേ വില്ലൻ ഈ ആരും വിചാരിക്കാതെ ഇങ്ങനെ നമ്മുടെ ഉണ്ണിമൂന്ത വന്നതുകൊണ്ട് അതും കൂടെ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ തോന്നുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഉണ്ണിമൂന്ത നമ്മൾ വിചാരിക്കുക അതൊരു ഡിഫറൻസ് വേണ്ടി അങ്ങനെ എടുത്തിരിക്കുന്നതാണ് തോന്നുന്നത്. മൂവി നല്ല നല്ല ക്ലൈമാക്സ്, നല്ല അടിപൊളി മലയാളത്തിലെ ഉണ്ണിമൂന്തനെ കൊണ്ടല്ലോ പുള്ളി. നല്ല അടിപൊളി, നല്ല ആക്ടിങ്, നല്ല നല്ല ആക്ടിങ് അടിപൊളി, കൊള്ളാം, നല്ല നല്ല പടമാണ്. നല്ല ഇത് മറ്റേ മറ്റേ നമ്മൾ വെട്ടിമാറന് ഉണ്ടല്ലോ, അവരുടെ മൂവി എങ്ങനെ രീതി ആ രീതിയിലാണ്. മറ്റേ സ്ക്രീൻ പ്ലേ, ക്ലൈമാക്സ്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല മ്യൂസിക്, യുവൻ ശങ്കർ രാജ നല്ല നല്ല മ്യൂസിക്കാണ്. സൂര്യയുടെ നല്ല ആക്ടിംഗ് ആണ്. മറ്റേ മലയാള ആക്ടറുടെ നല്ല ആക്ടിങ്, എല്ലാം നല്ല അടിപൊളി, കൊള്ളാം, അടിപൊളി, സൂപ്പർ ആക്ടിങ്. എല്ലാം നല്ല എല്ലാ കഥാപാത്രം നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല നമ്മള് ഒരു വലിയ ഒരു എങ്ങനെ പറയാം, നമ്മൾ വെട്ടിമാറൻ മൂവി തിയേറ്റർ മൂവി എക്സ്പീരിയൻസ് എങ്ങനെ അസുരൻ അതുപോലത്തെ ഒരു മൂവിയാണ്.